ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് നേരെ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. അതിന്റെ പേര് സ്റ്റാർസ് എന്നതാണ്. സ്റ്റാർസിന്റെ ഫുൾഫോം സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ് എന്നതാണ്. സ്കൂൾ വിദ്യാഭ്യാസം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ലോക ബാങ്കിന്റെ സഹായത്തോടുകൂടി വേൾഡ് ബാങ്കിന്റെ സഹായത്തോടുകൂടി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് സ്റ്റാർസ് പ്രോജക്ട് എന്നുള്ളത്. അപ്പോൾ സ്റ്റാർസിന്റെ ഫുൾഫോം സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട് ഫോർ സ്റ്റേറ്റ്സ് എന്നതാണ്. ഈ പദ്ധതിയുടെ തുടക്കത്തിൽ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങളാണ് കേരളം, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഒഡീഷ. 6 സംസ്ഥാനങ്ങളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ. അപ്പോ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഒഡീഷയാണ്. അപ്പോ സ്കൂൾ വിദ്യാഭ്യാസം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്റ്റാർസ്. സ്റ്റാർസിന്റെ ഫുൾഫോം സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട് ഫോർ സ്റ്റേറ്റ്സ് എന്നാണ്. വിദ്യാഭ്യാസ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ രമേശ് പോഖ്രിയാൽ നിഷാങ്ക്. അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയൊരു സ്ഥാപനത്തെ പറ്റിയാണ്. അതിന്റെ പേര് നാഷണൽ അതോറിറ്റി ഓഫ് ഷിപ്പ് റീസൈക്ലിംഗ് എന്നാണ്. ഷിപ്പ് റീസൈക്ലിംഗ് മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനുമായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ സ്ഥാപനമാണ് നാഷണൽ അതോറിറ്റി ഓഫ് ഷിപ്പ് റീസൈക്ലിംഗ് എന്നുള്ളത്. നാഷണൽ അതോറിറ്റി ഓഫ് ഷിപ്പ് റീസൈക്ലിംഗ് നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ്. നിലവിലെ നാഷണൽ അതോറിറ്റി ഓഫ് ഷിപ്പ് റീസൈക്ലിംഗിന്റെ തലവൻ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ്. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ പോസ്റ്റ് നിലവിൽ കൈകാര്യം ചെയ്യുന്നത് ശ്രീ അമിതാഭ് കുമാറാണ്. അപ്പോ ഷിപ്പ് റീസൈക്ലിംഗ് മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ സ്ഥാപനം നാഷണൽ അതോറിറ്റി ഓഫ് ഷിപ്പ് റീസൈക്ലിംഗ് ആണ്. നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ്. അതുപോലെ ഷിപ്പിംഗ് മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ മൻസുഖ് എൽ മന്ദാവിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചൊരു പദ്ധതിയാണ്. അതിന്റെ പേര് ശോഭനം 2020 എന്നാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മൃഗാശുപത്രികൾ ആരംഭിക്കുന്ന പദ്ധതിയാണ് ശോഭനം 2020 എന്നുള്ളത്. അപ്പോ ശോഭനം 2020 എന്നുള്ള പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മൃഗാശുപത്രികൾ ആരംഭിക്കുന്ന പദ്ധതിയാണ് ശോഭനം 2020. മൃഗസംരക്ഷണ വകുപ്പ് നിലവിൽ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സംസ്ഥാന മന്ത്രി ആരാണ്? അഡ്വക്കേറ്റ് കെ രാജു ആണ്. മൃഗസംരക്ഷണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ ഗിരിരാജ് സിംഗ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുരസ്കാരമാണ്. അതിന്റെ പേര് ചെറുകാട് പുരസ്കാരം എന്നാണ്. പ്രശസ്ത സാഹിത്യകാരനായ ചെറുകാടിന്റെ സ്മരണാർത്ഥം ചെറുകാട് ട്രസ്റ്റ് എല്ലാ വർഷവും വിതരണം ചെയ്യുന്ന പുരസ്കാരമാണ് ചെറുകാട് പുരസ്കാരം. ഈ പുരസ്കാരം 2020 ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ എം പി പരമേശ്വരനാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയായ കാലഹരണമില്ലാത്ത സ്വപ്നങ്ങൾ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് 2020 ചെറുകാട് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ 2020 ചെറുകാട് പുരസ്കാരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? ഡോക്ടർ എം പി പരമേശ്വരനാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയായ കാലഹരണമില്ലാത്ത സ്വപ്നങ്ങൾ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് 2020 ചെറുകാട് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സ് ആണ്. അതിലൊന്നാണ് എല്ലാ വർഷവും ഒക്ടോബർ മാസം 15 ലോക വിദ്യാർത്ഥി ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. മുൻ ഇന്ത്യൻ രാഷ്ട്രപതിയായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ് വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. എന്നാണത്? ഒക്ടോബർ മാസം 15. അതുപോലെ ഒക്ടോബർ മാസം 16 ഐക്യരാഷ്ട്രസഭയുടെ സഹസംഘടനയായ ഫുഡ് ആന്റ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ സ്ഥാപക ദിനമാണ്. അന്നേ ദിവസം വേൾഡ് ഫുഡ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ലോക ഭക്ഷ്യദിനമായിട്ടാണ് നമ്മൾ ഒക്ടോബർ മാസം 16 ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സഹസ്ഥാപനമായ ഫുഡ് ആന്റ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത് 1945 ഒക്ടോബർ മാസം 16 തീയതിയായിരുന്നു. എഫ് ഒ എയുടെ 75 വാർഷികത്തോടനുബന്ധിച്ച് ആദരസൂചകമായിട്ട് ഇന്ത്യ 75 രൂപയുടെ നാണയം പുറത്തിറക്കും. നമ്മളിത് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ വേൾഡ് ഫുഡ് ഡേ, ലോക ഭക്ഷ്യദിനം നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? ഒക്ടോബർ മാസം 16 തീയതിയാണ്. 2020 ലോക ഭക്ഷ്യദിനത്തിന്റെ പ്രമേയമാണ് ഗ്രോ, നറിഷ്, സസ്റ്റെയിൻ ടുഗദർ, അവർ ആക്ഷൻസ് ആർ അവർ ഫ്യൂച്ചർ എന്നുള്ളത്. അപ്പൊ ഈ പ്രമേയം നിങ്ങൾ ഓർമ്മിച്ചു വെച്ചേക്കുക. ഗ്രോ, നറിഷ്, സസ്റ്റെയിൻ ടുഗദർ, അവർ ആക്ഷൻസ് ആർ അവർ ഫ്യൂച്ചർ എന്നുള്ളതാണ് 2020 ലോക ഭക്ഷ്യദിനത്തിന്റെ പ്രമേയം. ഫുഡ് ആന്റ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് ലോക ഭക്ഷ്യദിനം ആചരിക്കുന്നത്. ഫുഡ് ആന്റ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിലെ റോമിലാണ്. നിലവിലെ ഡയറക്ടർ ജനറൽ ക്യൂ ഡോങ്കിയോ ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുരസ്കാരമാണ് സെൻട്രൽ ബാങ്കിംഗ് അവാർഡ്സ്. ഓരോ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാണ് സെൻട്രൽ ബാങ്കിംഗ് അവാർഡ്സിൽ എല്ലാ വർഷവും നടത്തുന്നത്. 2020 സെൻട്രൽ ബാങ്കിംഗ് അവാർഡ്സിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഘാനയുടെ ബാങ്ക് ഓഫ് ഘാനയാണ്. അപ്പോ 2020
സെൻട്രൽ ബാങ്ക് ഓഫ് ദി ഇയർ സെൻട്രൽ ബാങ്കിംഗ് അവാർഡ്സിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ബാങ്ക് ഓഫ് ഘാനയ്ക്കാണ്. ബാങ്ക് ഓഫ് ഘാനയുടെ ആസ്ഥാനം ഘാനയിലെ അക്രയിലാണ്. അതുപോലെ 2020 സെൻട്രൽ ബാങ്കിംഗ് അവാർഡ്സിൽ ഗവർണർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഗവർണറായ മാർക്ക് കാർണിയാണ്. അപ്പോൾ അത് രണ്ടും ഓർമ്മിച്ച് വെച്ചിരിക്കുക. സെൻട്രൽ ബാങ്കിംഗ് അവാർഡ്സിൽ സെൻട്രൽ ബാങ്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ബാങ്ക് ഓഫ് ഘാനയ്ക്കാണ്. അതുപോലെ ഗവർണർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മാർക്ക് കാർണിക്കാണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഗവർണറായ മാർക്ക് കാർണിക്കാണ് ആ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ അയൽരാജ്യമായ മ്യാൻമാറിനെ പറ്റിയാണ്. പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ മ്യാൻമാറിന് INS സിന്ധുവർ എന്ന അന്തർവാഹിനി കൈമാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോ പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ INS സിന്ധുവർ എന്ന അന്തർവാഹിനി മ്യാൻമാറിന് കൈമാറും. മ്യാൻമാറിന്റെ ക്യാപിറ്റൽ നമുക്കറിയാം നൈപ്പിറ്റാവ് ആണ്. മ്യാൻമാറിന്റെ കറൻസി ക്യാറ്റ് ആണ്. മ്യാൻമാറിന്റെ പ്രസിഡന്റ് വിൻ മിന്റ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് OECD പറ്റിയാണ്. വിവിധ മേഖലകളിലെ സഹകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രാജ്യങ്ങളുടെ സംഘടനയാണ് OECD. OECD ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലെ പാരീസിലാണ്. 2020 ഒക്ടോബറിൽ OECD ഗുഡ് ലബോറട്ടറി പ്രാക്ടീസിന്റെ വൈസ് ചെയറായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇന്ത്യയെ. അപ്പോ OECD ഗുഡ് ലബോറട്ടറി പ്രാക്ടീസിന്റെ വൈസ് ചെയറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്യാമ്പയിനാണ് ആരംഭിച്ചിരിക്കുന്നത് ഡൽഹിയിലാണ്. ഈ ക്യാമ്പയിന്റെ പേര് റെഡ് ലൈറ്റ് ഓൺ ഗാഡി ഓഫ് എന്നതാണ്. ട്രാഫിക് സിഗ്നലുകളില് വാഹനങ്ങൾ ഓഫ് ചെയ്തിടുന്നതിന് വേണ്ടിയിട്ട് ഡൽഹി സർക്കാർ ആരംഭിച്ച ഒരു ക്യാമ്പയിനാണ് റെഡ് ലൈറ്റ് ഓൺ ഗാഡി ഓഫ് എന്നുള്ളത്. വായു മലിനീകരണം കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് ഡൽഹി സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനാണ് റെഡ് ലൈറ്റ് ഓൺ ഗാഡി ഓഫ് എന്നുള്ളത്. ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാളാണ്. ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണർ ശ്രീ അനിൽ ബൈജാലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തെ പറ്റിയാണ്. തദ്ദേശീയരുടെ കരകൌശല നെയ്ത്ത് ഉൽപ്പന്നങ്ങൾ ഓൺലൈനായിട്ട് വിപണനം ചെയ്യുന്നതിന് ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ടുമായിട്ട് ധാരണയിലായ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോ ലോക്കൽ ഹാൻഡിക്രാഫ്റ്റ്സും അതുപോലെ തന്നെ വീവേഴ്സിന്റെയൊക്കെ പ്രോഡക്ട്സ് ഓൺലൈനായിട്ട് വിൽപ്പന നടത്തുന്നതിനായിട്ട് ഫ്ലിപ്കാർട്ടുമായിട്ട് ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ടുമായിട്ട് ധാരണയിലായ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ശ്രീ മനോജ് സിൻഹയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് പഞ്ചാബിലെ ചണ്ഡിഗർ യൂണിവേഴ്സിറ്റിയെ പറ്റിയാണ്. 2020 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇന്ത്യാസ് ആനുവൽ റിപ്പോർട്ട് ഫോർ 2018-19 പ്രകാരം ഏറ്റവും കൂടുതൽ പേറ്റന്റുകൾ ഫയൽ ചെയ്ത സർവകലാശാലയാണ് ചണ്ഡിഗർ യൂണിവേഴ്സിറ്റി. അപ്പോ 2020 പബ്ലിഷ് ചെയ്ത ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇന്ത്യാസ് ആനുവൽ റിപ്പോർട്ട് ഫോർ 2018-19 ഏറ്റവും കൂടുതൽ പേറ്റന്റുകൾ ഫയൽ ചെയ്തിട്ടുള്ള നൂതന ആശയങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേറ്റന്റുകൾ ഫയൽ ചെയ്തിട്ടുള്ള സർവകലാശാലയാണ് ചണ്ഡിഗർ യൂണിവേഴ്സിറ്റി. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇൻഷുറൻസ് പോളിസിയാണ് ആരംഭിച്ചിരിക്കുന്നത് IRDA ആണ്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇൻഷുറൻസ് മേഖലയെ നിയന്ത്രിക്കുന്ന നമ്മുടെ രാജ്യത്തെ അപെക്സ് ബോഡിയാണ് IRDA. IRDA ആരംഭിച്ച പുതിയ ഇൻഷുറൻസ് പോളിസിയാണ് സരൽ ജീവൻ ബീമ എന്നുള്ളത്. അപ്പോൾ അത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. IRDA ആരംഭിച്ച പുതിയ ഇൻഷുറൻസ് പോളിസിയാണ് സരൽ ജീവൻ ബീമ എന്നുള്ളത്. IRDA ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തെലങ്കാനയിലെ ഹൈദരാബാദിലാണ്. നിലവിലെ ചെയർമാൻ ശ്രീ സുഭാഷ് ചന്ദ്ര കുന്തിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ NTPC ചെയർമാൻ ആന്റ് മാനേജിംഗ് ഡയറക്ടറായിട്ട് വീണ്ടും നിയമിതനായിരിക്കുകയാണ് ശ്രീ ഗുർദീപ് സിംഗ്. 2025 വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടിയിരിക്കുന്നത്. അപ്പോ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ NTPC ചെയർമാൻ ആന്റ് മാനേജിംഗ് ഡയറക്ടറായിട്ട് വീണ്ടും നിയമിതനായിരിക്കുന്നത് ശ്രീ ഗുർദീപ് സിംഗ് ആണ്. NTPC ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അതിന്റെ പേര് മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ വി ഷ്രാങ്ക് ദ ഡ്രാഗൺ എന്നതാണ്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ശ്രീ പ്രദീപ് ഗുർഹയാണ്. അപ്പോ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ വി ഷ്രാങ്ക് ദ ഡ്രാഗൺ എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് പ്രദീപ് ഗുർഹയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് രണ്ട് വിയോഗങ്ങളാണ്. അതിലൊന്നാണ് 2020 ഒക്ടോബറിൽ അന്തരിച്ച ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരിയാണ് ഭാനു അഥായിയ. ഗാന്ധി എന്ന ചിത്രത്തിലെ വസ്ത്രാലങ്കാരത്തിനാണ്, കോസ്റ്റ്യൂം ഡിസൈനിങ്ങിനാണ് അവർക്ക് 1983 ഓസ്കാർ അവാർഡ് ലഭിക്കുന്നത്. അപ്പോ 2020 ഒക്ടോബറിൽ അന്തരിച്ച ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരി ഭാനു അഥയ്യയാണ്. അതുപോലെ 2020 ഒക്ടോബറിൽ
അന്തരിച്ച മുൻ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് താരമാണ് ജോൺ ആർ റീഡ്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. 2020 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക. ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്, 50th സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ചിത്രം ഏതായിരുന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു. ശ്രീ സംവിത് ആനന്ദ് സംവിധാനം ചെയ്ത നാനി എന്ന ചിത്രത്തിനാണ് മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള പുരസ്കാരം 2019 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാദമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാദമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിന്റെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.